കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. രൗദ്രഭാവത്തിലുള്ള ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 108 ശിവക്ഷേത്രങ്ങളാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ചത്. അപ്പം ആ ഒരു 108 ഒരെണ്ണമാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. അതുകൂടാതെ ഇവിടുത്തെ ഒരു പ്രമുഖ ആകർഷണീയത എന്ന് പറയുന്നത് ഏഴരപ്പനാനയാണ്. അതായത് 7 ആനകളും അതുകൂടാതെ ഒരു ചെറിയ ആനയും, അങ്ങനെ ഈ 7.5 ആനകളെയും നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിലാണ്. അതുകൂടാതെ ഇതോടൊപ്പം തന്നെ ഒരു സ്വർണ്ണ പഴക്കൂല കൂടെ നിർമ്മിച്ചിട്ടുണ്ട്. അതധികം ആർക്കും അറിയില്ല. അപ്പം അതാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു ആകർഷണീയത എന്ന് പറയുന്നത്. കുംഭമാസത്തിലെ ഉത്സവ സമയത്ത് 8-ാം ദിവസം 7.5 പ്രദർശനമുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് വൻ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ഈ 7.5 കാണാനായിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാർ എത്താറുണ്ട്. അപ്പം ഇവിടുത്തെ ഈ 7.5 അതുപോലെ തന്നെ വിഗ്രഹവും എല്ലാം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഒന്നാണ്. അപ്പം ഈ ഒരു അമ്പലത്തിൻ്റെ ഐതിഹ്യവും അതുപോലെ തന്നെ അവിടുത്തെ പ്രതിഷ്ഠയുടെ ഒരു പ്രത്യേകതയും ഒക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതെന്ന് പറയുന്നത് 1981 May 23 രാത്രിയിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു മോഷണമുണ്ടായി. അപ്പം അതിനെപ്പറ്റിയാണ്. അപ്പം ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് 1981 വൻ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു അമ്പലമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു മോഷ്ടാവിന് അവിടെ കയറി മോഷ്ടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. അപ്പം ഈ ഒരു മോഷണ ശ്രമത്തിലെ മോഷ്ടാവ് എന്ന് പറയുന്ന സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തി മാസങ്ങളോളം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ ഒരു ഭക്തനെ പോലെ ക്ഷേത്രത്തിൽ പോയിയും ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയതിന് ശേഷം പുള്ളി ഒരു കാര്യം കണ്ടുപിടിച്ചു. അതായത് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി മോഷ്ടിക്കുക എന്നുള്ളത് ഒട്ടും തന്നെ എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അപ്പം ഒരു തട്ടിൻ്റെ മുകളിൽ കയറി ഇരുന്നാൽ അതിൻ്റെ താഴെ ഒരു വാതിലുണ്ട്, ആ വാതിൽ പൊളിച്ചാൽ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാം എന്ന് പുള്ളി മനസ്സിലാക്കി. അങ്ങനെ പല ദിവസങ്ങളിലും പുള്ളി ഇദ്ദേഹം ഈ സ്റ്റീഫൻ ഈ തട്ടിൻ്റെ മുകളിൽ കയറിയിരിക്കും, പിറ്റേ ദിവസം ഇറങ്ങി വരും. പക്ഷേ ഇതൊന്നും ആരും കണ്ടില്ല. അപ്പോൾ പുള്ളിക്കതൊരു കോൺഫിഡൻസ് കൂട്ടി. ഈ ഒരു തട്ടിൻ്റെ മുകളിൽ കയറി ഇരുന്നാൽ തന്നെ അതിൻ്റെ താഴെ ഒരു വാതിലുണ്ട്, തടി കൊണ്ട് നിർമ്മിച്ച പണ്ടത്തെ സാക്ഷ എന്ന് പറയുന്ന ലോക്കുള്ള ഒരു വാതിൽ. ഈ വാതിൽ ഇടിച്ച് തുറന്നാലേ ഉള്ളൂ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതിന് ഈ വാതിൽ ഇടിച്ച് തുറക്കുക എന്ന് പറയുന്നതും ഒട്ടും തന്നെ എളുപ്പമായ കാര്യമല്ല. ഇത് ഇടിച്ചു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കും, ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും അറിയും. അപ്പോൾ അതിന് പുള്ളി ഒരു കാര്യം കുറേ നാൾ ഇങ്ങനെ ഈ ഒരു ക്ഷേത്ര പരിസരമൊക്കെ വീക്ഷിച്ചതിൻ്റെ ഇതായിട്ട് പുള്ളി കണ്ടുപിടിച്ചു. ഏറ്റുമാനൂർ അമ്പലത്തിന് മുകളിൽ ഒരു അസാധാരണ മണിയുണ്ട്. ഈ മണി അടിക്കുന്ന സമയത്ത് കിലോമീറ്ററോളം ഇതിൻ്റെ ഒരു പ്രകമ്പനമുണ്ട്. അപ്പോൾ ഈ ഒരു മണി ഏത് സമയത്തടിക്കുമെന്നും എത്ര തവണ അടിക്കുമെന്നും എല്ലാം പുള്ളി മനസ്സിലാക്കിയിട്ട് ഈ മണി അടിക്കുന്ന സമയത്ത് പുള്ളി തട്ടിൻ്റെ മേളിൽ കയറിയിരിക്കും. ഈ മണി അടിക്കുന്ന സമയത്ത് പുള്ളി ഈ സ്റ്റീഫൻ വാതിലിട്ട് കൊട്ടും ഇടിക്കും. അപ്പോൾ ഈ ഇടിക്കുന്ന സമയം ഈ മണിയുടെ ഒരു പ്രകമ്പനം കാരണം ഈ ഇടിക്കുന്ന ശബ്ദം ആരും കേൾക്കില്ല. അങ്ങനെ ഈ ഒരു വാതിൽ പൊളിച്ചു, അവിടെ നിന്നു. രാത്രി 10:30 പൂജകളെല്ലാം കഴിഞ്ഞ് തിരുമേനിമാരുടെ മേൽശാന്തിമാരും ബാക്കിയുള്ള തിരുമേനിമാരും ഒക്കെ ക്ഷേത്രത്തിന് നടയടച്ച് വെളിയിലിറങ്ങി. എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ വാതിൽ തുറന്ന് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചു. അവിടുത്തെ ശ്രീബലി വിഗ്രഹം ആണ് പുള്ളി മോഷ്ടിക്കുന്നത്. അതുമായിട്ട് പുള്ളി പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഭയങ്കര ചൂടുപിടിച്ച അന്വേഷണം, അതായത് കേരള പോലീസ് കോട്ടയം പോലീസ് കേസെടുത്തു. കേസെടുത്ത് നല്ല ഊർജിതമായ അന്വേഷണം നടത്തി. പക്ഷേ ഈ ഒരു അന്വേഷണത്തിലും ഒരു തെളിവ് കണ്ടെത്താനായിട്ട് കേരള പോലീസിന് പറ്റിയില്ല. പറ്റിയില്ല എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒന്ന് രണ്ട് കാര്യം എന്ന് പറയുന്നത്, ഒന്ന് സാധാരണ ഇങ്ങനെ മോഷണ ശ്രമങ്ങളിലൊക്കെ ഡോഗ് സ്ക്വാഡ് എത്തി അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാറുണ്ട്, അല്ലെങ്കിൽ വിരലടയാളങ്ങൾ നോക്കാറുണ്ട്. പക്ഷേ ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഡോഗ് സ്ക്വാഡ് പറ്റില്ല, ആ ഒരു അങ്ങനെ ഒരു അന്വേഷണം പറ്റില്ല.
പിന്നീടുള്ളതെന്ന് വെച്ചാൽ വിരലടയാളമാണ്. ഇത് ഒരു ക്ഷേത്രമാണ്, ഒരുപാട് ഭക്തജനങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള അന്വേഷണവും വിരലടയാളം ശേഖരിക്കുക എന്ന് പറയുന്നത് നടക്കത്തില്ല. അങ്ങനെ തെളിവുകളുടെ അഭാവത്തിൽ ഈ കേസ് കോട്ടയം പോലീസ് ഇത് അസാധാരണമായ ഒരു കേസാണെന്നും തെളിയിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് അവരിത് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തു ഈ കേസ് ക്രൈംബ്രാഞ്ചിന് പോയി. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. അവർ ക്ഷേത്രവും അതുപോലെ ഈ ഇരുന്ന തട്ടും ഒക്കെ ഈ വാതിലും ഒക്കെ പരിശോധിച്ച സമയത്ത് ഈ തട്ടിൻ്റെ മുകളിൽ നിന്ന് രണ്ട് പേപ്പർ കഷ്ണങ്ങൾ കിട്ടി. ഈ രണ്ട് പേപ്പർ കഷ്ണങ്ങളാണ് ഈ ഒരു കേസ് തെളിയിക്കാനായിട്ടുള്ള തെളിവെന്ന് പറയുന്നത്. ഈ രണ്ട് പേപ്പർ കഷ്ണങ്ങളെ ഉള്ളൂ. അതിൽ ഒരു പേപ്പർ എന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു പീസും ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു സ്കൂൾ കുട്ടിയുടെ നോട്ട് ബുക്കിൻ്റെ ഒരു പീസുമാണ് കിട്ടിയത്. അപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെ പീസ് പരിശോധിച്ചപ്പോൾ മനസ്സിലായി കോട്ടയത്ത് അച്ചടിച്ചിട്ടുള്ള ന്യൂസ് പേപ്പറാണ് ഇത് വിതരണം ചെയ്തേക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങര ആ ഒരു പ്രദേശത്താണെന്ന് മനസ്സിലായി. അപ്പോൾ നെയ്യാറ്റിങ്ങര കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അതുപോലെ തന്നെ നമ്മുടെ ഈ നോട്ട്ബുക്കിൻ്റെ പേപ്പറും പരിശോധിച്ചപ്പം നെയ്യാറ്റിങ്ങരയിലെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബുക്കിലെ പേപ്പറാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ കുട്ടി എന്ന് പറയുന്ന ആൾ കുട്ടി ഇത് ക്രിസ്ത്യൻ കുട്ടിയാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ കുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് പോലീസിന് ഒരു ക്ഷേത്രത്തിൽ മോഷണം നടത്തിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പോലീസ് അന്വേഷിച്ചു. അന്വേഷിച്ചതിന് ശേഷം അതിൽ ഒരാൾക്ക് ഇങ്ങനെയൊരു മോഷണ ശ്രമങ്ങളോ ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ആളെ അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്തു, അറസ്റ്റ് ചെയ്തു, കേസായി. ആളുടെ കേസായി കഴിഞ്ഞിട്ട് ആൾ ശിക്ഷിക്കപ്പെട്ടു. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ചോദ്യം ചെയ്യലിലാണ് ഇതെങ്ങനെ ഈ ഒരു മോഷണ രീതി എങ്ങനെ ക്ഷേത്രത്തിനകത്ത് കയറിയെന്നും ഈ വാതിൽ പൊളിച്ചതെന്നും അതൊക്കെ പുള്ളി വിവരിച്ചു. അങ്ങനെയാണ് പുറം ലോകം ഈ ഒരു മോഷണം എങ്ങനെയാണ് നടന്നതെന്ന് അറിഞ്ഞത്. അതുകൂടാതെ ഈ രണ്ട് പേപ്പർ കഷ്ണങ്ങളും എന്തെങ്കിലും പൊതിയാനായിട്ടൊക്കെ പുള്ളി കൊണ്ടുവന്നതായിരിക്കും. അപ്പം ഈ രണ്ട് പേപ്പർ കഷ്ണങ്ങളാണ് ഈ ഒരു കേസിനെ തെളിയിച്ചതെന്ന് പറയാം. ഇത് ക്രൈംബ്രാഞ്ചിന് ഭയങ്കര ഒരു അഭിമാനം ആയി. എന്താ വെച്ചാൽ പോലീസ് പറ്റില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ഒരു കേസ് ക്രൈംബ്രാഞ്ച് തെളിയിച്ചു. അങ്ങനെ സ്റ്റീഫനെ അറസ്റ്റ് ചെയ്തു. സാധാരണ മോഷണ ശ്രമങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു പോയ മോഷണം നടന്ന സംഭവത്തിൻ്റെ ഒരു 80% ഒക്കെ റിക്കവർ ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ഈ ഏറ്റുമാനൂർ മോഷണത്തിൻ്റെ 100% റിക്കവർ ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതും ഒരു അഭിമാനകരമായ കാര്യം തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്. കാരണം സാധാരണ ഈ മോഷ്ടിക്കുന്ന മുതൽ അങ്ങനെ മുഴുവനായിട്ടും കിട്ടാറില്ല, കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സായി പോകാറുണ്ട്. പക്ഷേ ഇതിൽ സ്റ്റീഫൻ കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇപ്പം അതായത് കേരളം മുഴുവൻ നല്ല ചൂട് പിടിച്ച ചർച്ചകൾ നടക്കുന്ന സമയമാണ്, അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഇത് എവിടെയെങ്കിലും കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ആൾക്കാർക്കറിയാം ഇത് പുരാതനമായ വിഗ്രഹമാണെന്നും ക്ഷേത്രങ്ങളിലാണ് കാണുന്നതെന്നും ആൾക്കാർക്കറിയാം, താൻ പിടിക്കപ്പെടുമെന്നൊരു പേടി പുള്ളിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ എന്ത് ചെയ്തു, ഇത് സൂക്ഷിച്ചു വെച്ചു. അതുകൊണ്ടാണ് കേസ് സ്റ്റീഫനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു വിഗ്രഹം ഒരു 1% പോലും കുറവില്ലാതെ പൂർണ്ണമായിട്ടും കിട്ടിയെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് കേസ് വന്നു, സ്റ്റീഫനെ ശിക്ഷിച്ചു, ജയിൽവാസം അനുഭവിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റീഫൻ വെളിയിൽ വന്നു. വെളിയിൽ വന്നിട്ട് ആൾക്ക് ആ ഒരു അത്രയും വർഷം ജയിലിൽ കിടന്ന് ആ ഒരു സമയം കൊണ്ട് വളരെ വലിയൊരു മാനസാന്തരം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് നെയ്യാറ്റിങ്ങരയിൽ ഇനി താമസിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ആൾ ഇടുക്കിയിലോട്ട് താമസം മാറുകയാണ് ഉണ്ടായത്. അപ്പം ഇതെന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് 1981 നടന്നതെന്ന് ഓർത്തണം. അപ്പം നമ്മളൊന്നും ഞാനൊന്നും ജനിച്ചിട്ട് കൂടിയില്ല ആ സമയത്ത്. അപ്പം അന്നും എന്താ ഈ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഈ ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ വലിയൊരു എന്താ വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ ഈ കേസ് തെളിയിക്കാൻ പറ്റിയതും ഈ രണ്ട് ന്യൂസ് പേപ്പറും അതുപോലെ ഈ സ്കൂൾ കുട്ടിയുടെ ബുക്കിൻ്റെ പേപ്പറും ആണ്. എവിടെയാണേലും ഒരു ഏത് മോഷണം നടക്കുമ്പോഴും എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്താനായിട്ട് സാധിക്കും.
അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന് ഇത് ഒരു വളരെ ഒരു അഭിമാനകരമായ നിമിഷവുമാണ്. അതുപോലെ തന്നെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോയ വിഗ്രഹം തിരിച്ചു കിട്ടി എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഈ ഒരു കഥ അധികാരം കേട്ടിട്ടുണ്ടാവില്ല, കാരണം ഇതങ്ങനെ ഈ ഒരു രണ്ട് പേപ്പർ കഷ്ണങ്ങൾ കൊണ്ട് കേസ് ജയിച്ച് കേസ് കണ്ടുപിടിച്ചു മോഷ്ടാവിനെ കണ്ടുപിടിച്ച ഒരു കഥ തന്നെ വളരെ അപൂർവമായിട്ടാണ്. അപ്പം ആ ഒരു സംഭവം ഷെയർ ചെയ്യാനാണ് വന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ അവിടുത്തെ പ്രതിഷ്ഠയുടെ ഒരു പ്രത്യേകത, ഏഴര പൊന്നാന, ഇതെല്ലാം ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.